ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ സൺഡേ മോർണിംഗ് വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൺഡേ സ്പെഷ്യലായിട്ടുള്ള ബീഫ് മസാല റോസ്റ്റാണ് കേട്ടോ. അപ്പം ദേ ഒരു കിലോ ഒരു കിലോ ബീഫ്, ഫ്രഷ് ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പം ഇതിനു വേണ്ട മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്താലോ, ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഉപ്പ് ചേർക്കണം, ഉപ്പ് ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു, ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇതാ, കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഈ ചെറിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാല പൊടി ഒരു രണ്ട് സ്പൂൺ, വീട്ടിൽ പൊളിച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ഇതിന് രണ്ട് സ്പൂൺ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഇതൊരു ഇതിപ്പോ നന്നായിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്തു. ഇതേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ്, ഇതേ വലിപ്പത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ വയ്ക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാവരും എപ്പോഴും മറന്നോണേ എന്നാണ് ഉണ്ടോ. അതുപോലെ തന്നെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നേ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കാരണം ഞാൻ എനിക്കങ്ങനെ വീഡിയോ വിളിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ ഇനിയും വരും വീഡിയോകളിലെല്ലാം നല്ല വീഡിയോ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, അതായത് ഒരു എട്ട് പച്ചമുളക്, പത്ത് വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫ് മസാല ആയതുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. മൂന്ന് മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി നമുക്ക് നന്നായിട്ട് വരട്ടെ. ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഭരണിയും എന്നിട്ടാണ്.
അപ്പം നമുക്ക് ചില്ല ഗ്ലാസിൻ്റെ ഒരു അടപ്പുള്ളൊരു പാത്രം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇതാ കുറച്ച് ചെറിയ കത്തി വെച്ചിട്ട് ഇതേ വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലോട്ട് ഇടുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീഫ് റോസ്റ്റും നമ്മുടെ ഇതുമാണ് കേട്ടോ, ചിക്കൻ ഫ്രൈഡ് റൈസുമാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടത്. വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ബീഫ് കേട്ടോ, ഇതുണ്ടാ ഒരു സെമി ഗ്രേവിയിൽ ബീഫ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതുണ്ടോ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടത്തിൽ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫ്രൈഡ് റൈസും ബീഫ് കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ, പൊങ്കൽ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.
അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.